പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരനെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിശയകരമായ നാമത്തിൽ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട, ഈ കാലഘട്ടം ദൈവിക ശുശ്രൂഷകരെയും ദൈവിക ശുശ്രൂഷകളെയും അപമാനിക്കുന്ന, ഇകഴ്ത്തി കാണിക്കാൻ അതിനുവേണ്ടി തൽപരപ്പെടുന്ന ഒരു വലിയ യുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ ഈ കേരളത്തിൽ അത്ഭുത സൗഖ്യം കിട്ടിയ ആൾക്കാരുടെ ഒരു സമ്മേളനം ഏർപ്പെടുത്തിയാൽ ഒരു നഗരത്തിനും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിൻ്റെ കാരണം ഞാനിവിടെ ഒരു കാര്യം സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുക. അതായത്, ഈ കാഞ്ഞങ്ങാട് പടന്നക്കാട് താമസിക്കുന്ന, പടന്നക്കാട് പള്ളിയുടെ, എടവ പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന കിഴക്കേക്കര ടോമി എന്ന് പറയുന്ന ഒരു സഹോദരൻ, ആ സഹോദരൻ ഏറ്റു നടത്തിയ ഇരിങ്ങാലക്കുടക്കടുത്ത് ഒരു സ്കൂളിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയി. ഈ സഹോദരൻ്റെ ധ്യാനാവസരത്തിൽ അവിടെ ഒരു സാക്ഷ്യം പറയാൻ, ഒരു വിഷയം പ്രസംഗിക്കാൻ വേണ്ടി എന്നെയും വിളിച്ചു. അങ്ങനെ ഞാൻ ആ സ്ഥലത്തെത്തി, പ്രസംഗമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വൈകുന്നേരം ഞങ്ങൾ ടോമിച്ചേട്ടനോട് പറഞ്ഞു, നമുക്ക് അടുത്തൊരു വീട്ടിൽ വരുന്നു പോകാം, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു വീട്ടിലെത്തി. ആ ഒരു അധ്യാപകൻ്റെ ഭാര്യയാണ്. പ്രിയപ്പെട്ടവരെ, 3 വർഷമായി ആ സ്ത്രീ കിടന്ന കിടപ്പിൽ ബെഡിൽ കിടന്ന് മലമൂത്ര വിസർജനം എടുക്കുകയാണ്. അവരോട് അനങ്ങരുതെന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞിരിക്കുകയാണ്. അവളെ അസ്ഥി ദ്രവിച്ചു, ഇനി ജീവിതത്തിൽ അവർ എഴുന്നേറ്റ് നടക്കരുതെന്ന് അവരോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്ന് ഞങ്ങൾ ഒരല്പസമയം ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ടോമിച്ചേട്ടൻ ആ സ്ത്രീയോട് പറഞ്ഞു, നസ്രാനായ യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങോട്ട് എഴുന്നേക്കാൻ പറഞ്ഞു. ഈ സ്ത്രീ എഴുന്നേക്കില്ല. കാരണം അവർക്ക് ഭയമുണ്ട്, അവളുടെ ഉള്ളിൽ ഭയം. കാരണം അനങ്ങരുതെന്ന് പറഞ്ഞിരിക്കുക. എൻ്റെ ഉള്ളിലും ഭയമുണ്ട്, കാരണം അത്രമാത്രം ഇത്രയും വലിയ അത്ഭുതം ഞാൻ എൻ്റെ കണ്ണിൽ കൂടെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു, കർത്താവ് ഇവർ ഇനി എഴുന്നേക്കുമല്ലേ, അപകടം ഉണ്ടായെങ്കിൽ ഈ നാട്ടുകാർ ഒരുമിച്ച് കൂടും. എൻ്റെ ഉള്ളിൽ ഭയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്ത്രീയെ ബലം കൊടുത്ത് ഈ മനുഷ്യൻ, ഈ ടോമിച്ചേട്ടൻ എന്ന് പറയുന്ന ഈ മനുഷ്യനെ അവിടുന്ന് എഴുന്നേപ്പിച്ച് ആ വീടിനുള്ളിലൂടെ മുഴുവൻ ഓടിച്ച് നടത്തി അവരെ സൗഖ്യപ്പെടുത്തിയിട്ട് ഞങ്ങൾ തിരിച്ചുപോയി. തിരിച്ചു പോകുമ്പോൾ ഞാൻ ആ മകനോട് ചോദിച്ചു, എൻ്റെ ടോമിച്ചേട്ടാ, ഈ ഇത്രയും വലിയൊരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അവിടെ പല ശുശ്രൂഷകരുണ്ട്, എന്നെ മാത്രം എന്തിനു ടോമിച്ചേട്ടൻ കൂട്ടി? അപ്പോൾ ആ മകൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ അവിടെ അങ്ങോട്ട് പറയാം. ആ ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ എന്നെ മാത്രം കൂട്ടാനേ ദൈവം അനുവദിച്ചുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നമ്മളോട് അനുദിനം സംസാരിക്കുന്ന, ഓരോ നിമിഷവും ഇടപെടുന്ന, നമ്മളെ സൗഖ്യപ്പെടുത്താൻ ശക്തിയുള്ള, ദൈവ ശുശ്രൂഷകരെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് ലൈവായിട്ട് നമ്മളോട് സംസാരിക്കും, നമ്മളിൽ ഇടപെടുമെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുക. ഇത് ദൃക്കൻ്റെ നേരിട്ട് ഞാൻ കണ്ട് ഞാൻ സാക്ഷ്യപ്പെടുന്ന സംഭവമാണ് ഇത്. പിന്നീട് ഒരിക്കൽ ഞാൻ ടോമിച്ചേട്ടനോടുകൂടെ ഞാൻ ഈ സംഭവം ഞാൻ കുറച്ച് പിന്നെ പറഞ്ഞു തരാം. ടോമിച്ചേട്ടൻ്റെ ദൃക്സാക്ഷിയായിരിക്കും ഞാനിത് പറഞ്ഞു തരാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശങ്കിക്കേണ്ടതില്ല. ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. നീ കിടപ്പ് രോഗിയാണോ, നീ ഭയപ്പെടണ്ട. ക്യാൻസർ പിടിപെട്ടോ, ഭയപ്പെടണ്ട. ഈ ക്യാൻസർ രോഗത്തിന് സൗഖ്യപ്പെടുകയല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് സൗഖ്യപ്പെട്ട ചരിത്രം അനേകമുണ്ട്. അതുകൊണ്ട് ഇത് ഞാനിവിടെ അനേകം കാര്യങ്ങൾ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ പോവുക, എണ്ണി എണ്ണി സാക്ഷ്യപ്പെടുത്താൻ പോവുക. അപ്പോൾ ഇത് ഈ സ്ത്രീയുടെ സംഭവം ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനം മടുക്കരുത്, വിശ്വസിക്കുക. ദൈവം സൗഖ്യപ്പെടുത്തുന്ന അനേകം സംഭവങ്ങൾ. ഹല്ലേലൂയ. ആമേൻ.